ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് വെറൈറ്റി ഫുഡ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. പിന്നെ റാഗി പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റാഗി പൗഡറാണ്. അതുപോലെ ഇങ്ങനെ 1 ടേബിൾ സ്പൂണിന് 3 ടേബിൾ സ്പൂണ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മളതിൽ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നമ്മൾ നന്നായിട്ട് ഈ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് നല്ല കട്ടയ്ക്ക് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കത്തിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെന്ത് കുറുകുണ്ടോ? അപ്പോൾ ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റി വരണം. അപ്പോഴാണ് നമുക്കത് കറക്റ്റ് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് നന്നായിട്ട് കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കണം. അതിന് ശേഷം വേണം നമുക്കത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗി പൗഡർ വേവിച്ച് വെച്ചത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോണത് പാൽപ്പൊടിയാണ്. അപ്പോൾ അതായത് ഈ സ്പൂണിന് 3 സ്പൂണാണ് നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതും മിക്സിയുടെ ജാറിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 1/4 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൂട്ടിയിട്ടും കുറച്ചിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. നമ്മൾ കാച്ചിയ പാലല്ല, തണുത്ത പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് നടിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം ബാക്കിയുള്ള പാൽ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പാലും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ്. അപ്പോൾ അത് കസ്കസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം കസ്കസ്. അതായത് ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ കറുത്ത ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊന്തി വരും. എന്താ, നമ്മളിപ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ അത് പൊന്തി വന്നിട്ടുള്ളതാണ്. ഇത് വേണം നമ്മൾ ഗ്ലാസ്സിൽ ചേർത്ത് കൊടുക്കാൻ. ഇത് ചേർത്തിട്ട് വേണം നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ, ഈ ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഡ്രിങ്ക് ഈ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ കസ്കസ് ചേർത്ത് കൊടുക്കാം, അതിന് ശേഷം നമുക്ക് ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. കസ്കസ് നമ്മൾ ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ അത് 2-3 ഗ്ലാസ് മൊത്തം നമ്മളിപ്പോൾ ആ റാഗി എടുത്ത 3 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അത് നമുക്ക് മൊത്തത്തിൽ നമുക്ക് 3 ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള ഉണ്ട്. എല്ലാവരും ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, നമുക്ക് കുടിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണത്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും. പിന്നെ അധികം ചേരുവകളൊന്നും ആവശ്യമില്ല, കുറച്ച് ചേരുവകളെ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം.